ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ചൈനയും പാകിസ്ഥാനും ഇന്ത്യയ്ക്കും കുറച്ച് വെസ്റ്റേൺ കൺട്രീസിനും എതിരായിട്ട് ഒരു ബയോ വാർഫെയർ സംഘടിപ്പിക്കുന്നുവെന്ന് ക്ലാക്സൺ എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ന്യൂസ് പേപ്പർ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് പേപ്പറിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആക്ച്വലി ചൈനയും പാകിസ്ഥാനും ഏത് തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്, അതുപോലെ തന്നെ 1960 1970 ഈ ഒരു കാലഘട്ടങ്ങളായിട്ട് ഇന്ത്യയിൽ അമേരിക്ക വലിയ തോതിൽ ഒരു ജെം വാർഫെയർ നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു. ജെം വാർഫെയർ പറയുന്നതും ഒരു ബയോ വാർഫെയർ തന്നെയാണ്. സോ ആ ഒരു കാര്യം എന്താണ്, ഇതിന് പിന്നിലെ കുറച്ച് അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലെ 20,000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 20,000 എത്തുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും വെച്ചിട്ടല്ല തുടങ്ങിയത്. പക്ഷേ നിങ്ങളുടെ ലവും സപ്പോർട്ടും തന്നെയാണ് ഈ ഒരു റീച്ചിൽ എത്താനായിട്ട് സാധിച്ചത്. സോ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ആ ലവും സപ്പോർട്ടും വേണമെന്ന് ചെറിയൊരു റിക്വസ്റ്റ് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് 2-3 ദിവസം മുമ്പായിട്ട് യൂട്യൂബിൻ്റെ റവന്യൂ ലഭിച്ചിരുന്നു. ഒരു 4-5 മാസത്തിന് ശേഷമാണ് റവന്യൂ വന്നത്. 8,000 rupees ആയിരുന്നു ടോട്ടലായിട്ട് ലഭിച്ചത്. അതിൽ നിങ്ങളുടെ ഒരു വിഹിതം ഞാൻ അസമിൻ്റെ ഫ്ലഡ് റിലീഫിനായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ 20,000 പേരുണ്ട്, ആ 20,000 പേരിൽ ഒരു 10 പൈസ വെച്ചിട്ട് ഷെയറാണ് ഞാൻ നൽകിയത്. ടോട്ടലായിട്ട് 2,000 rupees ആ ഒരു റിലീഫിനായിട്ട് ഇന്ന് രാവിലെ തന്നെ നൽകിയിട്ടുണ്ട്. സോ അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് പൊക്കി പറയാനായിട്ടൊന്നും കൊണ്ടല്ല, ഞാൻ ആ ചെയ്ത കാര്യം നിങ്ങളോട് പറയുന്നത് മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. നമ്മുടെ സഹോദരന്മാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ്, അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് പറ്റുന്നൊരു ചെറിയൊരു സഹായം അവിടെ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റും കൂടെ പറയാനുണ്ട്. സോ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, അതായത് പാകിസ്ഥാനും ചൈനയും കൂടെ വലിയ തോതിൽ ഒരു ബയോ വാർഫെയർ നടത്താൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഈ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ക്ലാക്സൺ എന്നറിയപ്പെടുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ന്യൂസ് പേപ്പറിൽ പറഞ്ഞൊരു കാര്യമാണ്, അടുത്തൊരു 3 വർഷത്തേക്ക് പാകിസ്ഥാനും ചൈനയും കൂടെ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എഗ്രിമെൻ്റ് പ്രകാരം ചൈനയ്ക്ക് പാകിസ്ഥാനിൽ വലിയ തോതിൽ ബയോ വെപ്പൺ റിസർച്ച് നടത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്തുകൊണ്ട് ചൈന പാകിസ്ഥാനിൽ റിസർച്ച് നടത്തുന്നു, അവർ രാജ്യത്തിൻ്റെ റിസർച്ച് നടത്തിക്കൂടെ ചോദിക്കുകയാണെങ്കിൽ, ഓൾറെഡി ചൈനയ്ക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചൈനയിലെ വുഹാൻ വൈറോളജി ലാബിൽ നിന്നാണ് ഈ ഒരു കോവിഡ് വൈറസ് പുറത്തുപോയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം സയൻറ്റിസ്റ്റുകളും പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്തപ്പോൾ ചൈന ഒരു തീരുമാനമെടുത്തു, ഇനി ഫർദറായിട്ട് എന്തെങ്കിലും റിസർച്ച് നടത്തുകയാണെങ്കിൽ അത് ലോകത്തെ രാജ്യങ്ങൾ ചൈനയുടെ മേലെ ഡൗട്ട് വരാത്ത രീതിയിൽ റിസർച്ച് നടത്തണമെന്ന്. അങ്ങനെയാണ് ചൈന പാകിസ്ഥാനെ ചൂസ് ചെയ്തെന്നാണ് ഈ ഒരു ക്ലാക്സൺ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പാകിസ്ഥാനിലെ എന്തൊക്കെ റിസർച്ച് നടത്തുന്നു ചോദിക്കുകയാണെങ്കിൽ, ഓൾറെഡി ചൈന ഈ ഒരു വുഹാൻ വൈറോളജി ലാബിൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേയധികം വൈറസിനെ പറ്റി സ്റ്റഡി നടത്തുന്നുണ്ട്. ഇപ്പോഴും ലോകത്തിന് പരിചിതമില്ലാത്ത അത്രയോ അധികം മാരകമായ വൈറസിനെ പോലും ചൈന ഈ ഒരു ലാബിൽ സ്റ്റഡി നടത്തുന്നുണ്ട് പറയുന്നുണ്ട്. സോ ഈ വുഹാൻ വൈറോളജി ലാബും പാകിസ്ഥാനിലെ ഡെസ്റ്റോ എന്നറിയപ്പെടുന്നത്, അതായത് ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷൻ പറയും, ഇവരും കൂടെ ഒരുമിച്ചിട്ടാണ് പാകിസ്ഥാനിലെ ഈ റിസർച്ചൊക്കെ നടത്താൻ പോകുന്നത്. പാകിസ്ഥാനിലെ ബയോ സേഫ്റ്റി ലെവൽ 4 പോലും ഇല്ലാത്ത ഒരു ലാബിലാണ് ഈ റിസർച്ച് നടത്താൻ പോകുന്നത്. സോ ഈ ഒരു സേഫ്റ്റി ലെവൽ വളരെ കുറവായിട്ടുള്ള ലാബിൽ നടത്താൻ പോകുന്ന റിസർച്ച് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ആന്ത്രാക്സ് പോലുള്ള മാരക വൈറസും അതിനൊപ്പം തന്നെ CCHFV എന്നറിയപ്പെടുന്ന ഒരു വൈറസിനെ പറ്റിയിട്ടും ഈ ഒരു ലാബിൽ സ്റ്റഡി നടത്തുന്നുണ്ട്. ഈ ഒരു CCHFV എന്നറിയപ്പെടുന്ന വൈറസ് ആക്ച്വലി ഒരു ഫീവറിന് കാരണമാകുന്ന വൈറസാണ്. ഈ ഒരു ഫീവർ വരികയാണെങ്കിൽ അത് ബാധിച്ച 25% ആൾക്കാർക്കും മരണം സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. എബോളയെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വൈറസാണ് ഈ CCHFV. സോ ഇങ്ങനെ വലിയ തോതിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്കാണ് പാകിസ്ഥാനും ചൈനയും കൂടെ കറൻലി നടത്തുന്നതാണ് ഈ ഒരു ക്ലാക്സൺ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അതിനെ പറ്റി പറയണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞൊരു ആൻസർ തന്നെയാണ്, പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവർ കാണുന്നത് ഇന്ത്യയാണ്. സോ ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. അതിനായിട്ട് ചൈനയുടെ കൂടെ ചേർന്നു. പക്ഷേ ചൈനയ്ക്ക് ഇന്ത്യ അല്ലാതെ വേറൊരു മോട്ടീവുണ്ട്, ആ മോട്ടീവാണ് യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ കൺട്രീസ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയൊക്കെ വലിയ തോതിൽ ചൈനയ്ക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. സോ ഓസ്ട്രേലിയയും വലിയ തോതിൽ ചൈന ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ക്ലാക്സ് എന്നറിയപ്പെടുന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു മനസ്സിൽ ഡൗട്ട് തോന്നി, ഈ ഒരു ആന്ത്രാക്സ് പോലുള്ള വൈറസ് എങ്ങനെയായിരിക്കും ബയോ വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി കുറച്ചും കൂടെ സ്റ്റഡി നടത്തിയപ്പോൾ 2001 വലിയൊരു ഇൻസിഡൻറ്റ് അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഒരു ടെറർ അറ്റാക്ക് നടന്നത്. അതിനുശേഷം ഒക്ടോബർ 2 അമേരിക്കൻ ഞെട്ടിച്ച് വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത്
അമേരിക്കയിലെ ബോബ് സ്റ്റീവൻ എന്നറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ വളരെയധികം സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ആന്ത്രാക്സ് വൈറസ് പിടിപെട്ടിരിക്കുന്നു. സോ വീണ്ടും ഒന്നും കൂടെ ഫർദറായിട്ട് അമേരിക്കയിലെ എല്ലാ മെഡിക്കൽ ഹോസ്പിറ്റലിലും കുറച്ചും കൂടെ കാര്യമായിട്ട് ഈ ഒരു ആന്ത്രാക്സ് വൈറസിനെ പറ്റി അതിൻ്റെ വല്ല കേസ് റിപ്പോർട്ട് ചെയ്തതിനെ പറ്റി നോക്കിയപ്പോൾ കുറച്ചധികം കേസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോബ് സ്റ്റീവൻ ഉൾപ്പെടുന്ന നാലോളം വ്യക്തികൾ വിത്തിൻ ഡേയ്സിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. സോ ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു വൈറസ് ബാധയായിട്ട്? ഇതിനെപ്പറ്റി വീണ്ടും അമേരിക്കയുടെ FBI റിസർച്ച് നടത്തി. അങ്ങനെ അവർ നടത്തിയ സ്റ്റഡിയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്, ഇവർക്കെല്ലാവർക്കും ഒരു ലെറ്റർ ലഭിച്ചിട്ടുണ്ട്, ഒരു കത്ത് വന്നിട്ടുണ്ട്. ഈ കത്തിലാണ് ഈ ഒരു ആന്ത്രാക്സ് വൈറസിൻ്റെ ഒരു സ്ട്രെയിന് പുരട്ടിയിരിക്കുന്നത്. നമ്മൾ പോയ്സൺ പുരട്ടുന്ന പോലെ അതിൽ പുരട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ ഈ കത്ത് ഇവർ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഈ വൈറസ് ബാധ ഏറ്റുമെന്നാണ് അമേരിക്ക കണ്ടെത്തിയ ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേപോലെ തന്നെ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം 2001 തന്നെ ഇന്ത്യയിലും ഇതേപോലെ കുറച്ചധികം ലെറ്റർ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. ഈ ലെറ്ററിൽ വൈറസ് പുരട്ടിയിട്ട് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ അന്നത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ വരെ ഒരു ലെറ്റർ പോയിട്ടുണ്ടെന്നും ആ ലെറ്ററിനെ ഒന്നും കൂടെ ഫർദറായിട്ട് പരിശോധിച്ചപ്പോഴാണ് ആ ലെറ്ററിൽ ആന്ത്രാക്സ് വൈറസ് പുരട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ആ സമയത്ത് ഇന്ത്യയിലെ പ്രസിഡന്റിൻ്റെ ഓഫീസിലെല്ലാം തന്നെ വലിയ തോതിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ കുറേയധികം പോസ്റ്റൽ ഓഫീസിലൊക്കെ ഇങ്ങനെ കുറച്ചധികം സ്കാം ലെറ്റേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇന്ത്യയിലും ഉണ്ടായതാണ്. സോ വീണ്ടും അമേരിക്ക ആ ഒരു ലെറ്ററിൻ്റെ ഒറിജിനൽ തെരഞ്ഞിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ അമേരിക്കയ്ക്ക് അറിഞ്ഞൊരു കാര്യമായിരുന്നു, ബ്രൂസ് എഡ്വാർഡ് ഇവിൻസ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മൈക്രോ ബയോളജിസ്റ്റ് ആണ് ഈ ഒരു വൈറസ് അവിടെ നിന്ന് ഈ ഒരു ലെറ്ററിലൊക്കെ ആക്കിയിട്ട് ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തെന്നാണ് ഇവർ കണ്ടെത്തിയ റിപ്പോർട്ട്. പക്ഷേ അത് വീണ്ടും അമേരിക്കയിൽ കുറേയധികം പ്രശ്നങ്ങൾ കൊണ്ടുവന്നു. അതായത് അവർ അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇത് വേറെന്തോ പ്രശ്നങ്ങളുണ്ട്, ഇത് മൂടിവെക്കാനായിട്ടാണ് ഈ ഒരു മൈക്രോ ബയോളജിസ്റ്റിൻ്റെ മേലെ ഈ ഒരു കുറ്റം കൊണ്ടുവന്നതെന്നൊക്കെയാണ് അവിടുത്തെ ഇപ്പോഴും കുറേയധികം പത്രങ്ങൾ പറയുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയണെങ്കിൽ 2008 ഈ ഒരു ബ്രൂസ് എഡ്വാർഡ് എന്നറിയപ്പെടുന്ന ആ ഒരു മൈക്രോ ബയോളജിസ്റ്റ് സൂസൈഡ് ചെയ്തു. സോ അതും വീണ്ടും കുറേയധികം പ്രശ്നങ്ങൾ വീണ്ടും അമേരിക്ക ഇങ്ങനെ പുകഞ്ഞു വന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യത്തെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് റീസെൻ്റായിട്ട് ഈ ഒരു കാര്യം വായിച്ചപ്പോൾ തന്നെ അതിന് താഴെയായിട്ട് വേറൊരു കാര്യം കൂടെ കണ്ടു. അതായത് അമേരിക്ക 1960s ഇന്ത്യയിൽ വലിയ തോതിൽ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ റിസർച്ച് എന്താണെന്നുള്ള കാര്യം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് പോയി. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായ ഒരു കാര്യമാണ്, അതായത് 1974 ഇന്ത്യയിൽ വലിയ തോതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ PTA എന്നറിയപ്പെടുന്ന പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സയൻസ് ജേണലിലെ എഡിറ്ററായിരുന്ന ഡോക്ടർ KS ജയരാമൻ അവർക്ക് കുറച്ചധികം സ്റ്റഡി നടത്തി. ഈ ഒരു ജയരാമൻ അവർക്ക് ഓൾറെഡി ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഈ ഒരു സയൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറേയധികം സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം നടത്തിയ സ്റ്റഡിയിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമായിരുന്നു, ആ ഒരു സമയത്ത് 1960s അമേരിക്ക വലിയ തോതിൽ ഒരു പ്രൊജക്ട് ഇന്ത്യയിൽ നടപ്പാക്കിയിരുന്നു. ഈ പ്രൊജക്ട് എന്താ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കൊതുകുകളുടെ വ്യാപനം, ആ കൊതുക് മൂലം വരുന്ന മലേറിയ എന്ന അസുഖം, ആ ഒരു അസുഖത്തിന് എങ്ങനെ ഒരു മരുന്ന് കണ്ടെത്താം അല്ലെങ്കിൽ ആ ഒരു മലേറിയയെ എങ്ങനെ തടുക്കാം, ഇതിനെപ്പറ്റിയൊക്കെയായിരുന്നു അമേരിക്ക സ്റ്റഡി നടത്താനായിട്ട് ഇന്ത്യയെ ചൂസ് ചെയ്തത്. സോ ഇന്ത്യയിൽ ഈ സ്റ്റഡി നടത്താനായിട്ട് അമേരിക്കൻ ആർമി, CIA അതുപോലെ തന്നെ WHO ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ ഒരു സ്റ്റഡി നടത്തിയത്. ഈ സ്റ്റഡിയിൽ കുറച്ചധികം ക്രമക്കേടുകളുണ്ടെന്നാണ് ഈ KS ജയരാമൻ അവർക്ക് കണ്ടെത്തിയത്. ആ ക്രമക്കേട് എന്താ ചോദിക്കുകയാണെങ്കിൽ അമേരിക്ക ഈ സ്റ്റഡിയുടെ മറവിലായിട്ട് വലിയ തോതിൽ കുറേയധികം റിസർച്ച് ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഇവർ പറഞ്ഞൊരു കാര്യമായിരുന്നു, GCMU എന്നറിയപ്പെടുന്ന ഒരു സ്റ്റഡിയാണ് അവിടെ നടത്താൻ പോകുന്നത്. ഇതെന്താ ഈ GCMU ചോദിക്കുകയാണെങ്കിൽ ജനറിക് കൺട്രോൾ ഓഫ് മൊസ്കിറ്റോ യൂണിറ്റ് എന്ന് പറയും. ഈ ഒരു കൊതുകുകളുടെ ഒരു ജനറിക്കായിട്ടുള്ള കൺട്രോൾ, അതിൻ്റെ ജനിതക ഘടന മുഴുവനായിട്ട് മാറ്റം വരുത്തുന്ന ഒരു സ്റ്റഡിയായിരുന്നു അവർ നടത്തിയത്. പക്ഷേ ഈ സ്റ്റഡിയിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ സ്റ്റഡിയുടെ മറവിലായിട്ട് ഗുജറാത്തിൽ, രാജസ്ഥാനിലൊക്കെ വലിയ തോതിൽ കിണറുകളിൽ അണുനശീകരണം നടത്തുക, ഈ കൊതുകുകളെ കൊല്ലാനായിട്ടുള്ള സ്മോക്ക് നടത്തുക, അങ്ങനെ ആ ഒരു കാര്യം യൂസ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അമേരിക്കയിൽ വലിയ തോതിൽ ബാൻ ചെയ്ത കെമിക്കൽസാണ്. അങ്ങനെ ബാൻ ചെയ്ത കെമിക്കൽസാണ് ഇന്ത്യയിൽ ഇവർ പരീക്ഷിച്ചത്. സോ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നു. അതിനിടയിലായിരുന്നു സാധാരണ മലേറിയ കാരണമാകുന്നത് ക്യൂലെക്സ് കൊതുകുകളും അനോഫിലസ് കൊതുകുകളാണ്. പക്ഷേ ഈ സ്റ്റഡിയിൽ മുഴുവനായിട്ട് ഈ WHO ഈ ഒരു GCMU കൂടെ നടത്തിയ സ്റ്റഡിയിൽ പ്രധാനമായിട്ട് ഇവർ ഫോക്കസ് ചെയ്ത് ഈഡിസ് ഈജിപ്തി എന്നറിയപ്പെടുന്ന കൊതുകുകളാണ്. ഇവർ ഈഡിസ് ഈജിപ്തി പറയുന്നത് മഞ്ഞപ്പിത്തം പടർത്തുന്ന ഒരു കൊതുകാണ്. സോ ആ ഒരു കൊതുകിനെ പറ്റി എന്തിനാണ് സ്റ്റഡി നടത്തുന്നത്? ഇവർ വന്നത് മലേറിയയെപ്പറ്റി സ്റ്റഡി നടത്താനല്ലെന്നുള്ള ചോദ്യം അദ്ദേഹം ആ ഒരു സമയത്ത് ഉന്നയിച്ചു. അദ്ദേഹം ഒരു റിപ്പോർട്ട് മുഴുവനായിട്ട് പത്രങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്താണ്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് ജൂലൈ 29 1974
ഒക്ടോബറിലെ ഇന്ത്യയിലെ കുറേയധികം പത്രങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പിറ്റേ ദിവസം ജൂലൈ 30 ഇന്ത്യൻ പാർലമെന്റിൽ പോലും ഈ ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർക്ക് കുറേയധികം ആരോപണങ്ങൾ ഈ ഒരു സമയത്ത് നേരിട്ടതാണ്. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇതെന്താണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം ചോദിക്കുകയാണെങ്കിൽ, അന്നത്തെ ഇന്ത്യയുടെ ഈ ഒരു പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഫർദറായിട്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി കുറച്ചും കൂടെ സ്റ്റഡി നടത്തി. ഈ ഒരു ജയരാമൻ അവർക്കുള്ള റിപ്പോർട്ടും ആ സമയത്ത് കുറേയധികം സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ ആരോപണം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വീണ്ടും സ്റ്റഡി നടത്തിയപ്പോൾ അന്നത്തെ ആ ഒരു സമയത്തെ ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ജ്യോതി ബസു എന്നറിയപ്പെടുന്ന സി പി എമ്മിൻ്റെ പഴയൊരു ലീഡറാണ്, വെസ്റ്റ് ബംഗാളിൻ്റെയൊക്കെ വലിയൊരു മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു മൂന്ന് കാര്യങ്ങൾ ഇന്ദിരാഗാന്ധി അവർക്ക് റിപ്പോർട്ട് കത്തായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, അമേരിക്ക ഈ ഒരു റിസർച്ച് ഇന്ത്യയിൽ നടത്തുന്നത് അമേരിക്കയിലെ പോപ്പുലേഷന് ഒരു ആപത്തും വരാതിരിക്കാനും ഇന്ത്യയിലെ പോപ്പുലേഷനെ ഒരു ഗിനി പിഗിനെ പോലെ യൂസ് ചെയ്യുന്നു വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമതായിട്ട് മേ ബി ഇൻ ഫ്യൂച്ചറിൽ അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു ബയോ വാർ നടത്തുകയാണെങ്കിൽ ആ ബയോ വാറിന് ഇപ്പം തന്നെ അവർ ഡാറ്റാസും അതിൻ്റെ റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്യാനായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മൂന്നാമതായിട്ട് ഇന്ത്യയെ ഒരു ബേസാക്കി വെച്ചിട്ട്, എങ്ങനെയാണോ ചൈന പാകിസ്ഥാനെ ബേസാക്കി വെക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ഒരു ബേസാക്കി വെച്ചിട്ട് മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെ ഒരു നീക്കം നടത്താനായിട്ടും അമേരിക്ക ശ്രമിക്കുന്നതായിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ മൂന്ന് ആരോപണം അദ്ദേഹം ആ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധി അവർക്ക് അയച്ചു കൊടുത്തു. സോ വീണ്ടും ഫർദറായിട്ട് അതിനെപ്പറ്റി കുറേയധികം ഇഷ്യൂസ് വന്നാണ്. അങ്ങനെ അവസാനം ഇന്ത്യ ഗവൺമെൻറ് ആ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് അപ്രൂവൽ കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കുറച്ചധികം ആൾക്കാർ പറയുന്നത് ആ പ്രൊജക്റ്റ് ഇന്ത്യയിൽ നടത്തിയെന്നൊക്കെയാണ്. സോ അത് കുറേയധികം ഇഷ്യൂസ് അന്ന് സൃഷ്ടിച്ചതാണ്. പക്ഷേ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യമായിരുന്നു, ഇന്ത്യയിൽ വലിയ തോതിൽ, അതായത് ഇപ്പോഴും ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 2016 ടാറ്റ ട്രസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് അമേരിക്കയിലെ കുറച്ച് യൂണിവേഴ്സിറ്റീന് ഓൾമോസ്റ്റ് $70 million കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞൊരു പ്രൊജക്റ്റ് പറയുന്നത് ഇന്ത്യയിലെ മലേറിയ കുറയ്ക്കാനായിട്ട് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു കൊതുകുകളെ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടും ആ കൊതുകുകൾ ഇന്ത്യയിൽ വരുന്നതിലൂടെ വലിയ തോതിൽ ഇന്ത്യയിൽ മലേറിയയുടെ വ്യാപനം തടയാനൊക്കെയാണ് ആകുന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതൊന്നുമല്ല, ഇതിൽ കുറേയധികം കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്താണ്, കാരണം സമയപരിധി വലിയൊരു പ്രശ്നമാണ്. വീഡിയോ ഒരു 13 മിനിറ്റൊക്കെ ആകുകയാണെങ്കിൽ മേ ബി നിങ്ങൾ കാണാൻ തോന്നില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഷോർട്ടാക്കി പറഞ്ഞത്. നിങ്ങൾക്ക് ഫർദറായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. സോ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. സോ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.